നോക്കാം. ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് മറിഞ്ഞു. നിലയ്ക്കലിന് സമീപം ഇലവുങ്കലിലാണ് അപകടമുണ്ടായത്. തമിഴ്നാട്ടിൽ നിന്നുള്ള തീർത്ഥാടകരുടെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. തീർത്ഥാടനം കഴിഞ്ഞു മടങ്ങവെയാണ് ബസ് അപകടത്തിൽപ്പെട്ടത്. വിശദാംശങ്ങൾ ഡി ബിനോയി നൽകും. ബിനോയി, ഇപ്പോൾ അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിൽ എത്തിക്കാൻ പൂർണ്ണമായും കഴിഞ്ഞോ? എങ്ങനെയാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടവരുടെ ആരോഗ്യാവസ്ഥ? അപകടത്തിൽപ്പെട്ടവരെ മുഴുവൻ ആളുകളെയും വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇവർ തമിഴ്നാടിനിലെ തിരുനെൽവേലി സ്വദേശികളാണെന്നാണ് നമുക്ക് ഇപ്പോൾ നൽകുന്ന വിവരം. ഇതിൽ 64 പേരാണ് ബസ്സിൽ ഉണ്ടായിരുന്നത്. അതിൽ 8 കുട്ടികളും ഉൾപ്പെടുന്നു. ഇലവുങ്കലിനും നാറാണത്തോണിനും ഇടയിലുള്ള ഒരു വളവുള്ള പ്രദേശത്താണ് വാഹനം മറിഞ്ഞിരിക്കുന്നത്. അധികം താഴ്ചയില്ല എങ്കിലും ഒരു 20 അടിയോളം താഴ്ച വരുന്ന പ്രദേശത്തേക്ക് വാഹനം മലക്കം മറിയുകയായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. കാരണം ബസ്സിന് വേഗത കൂടിയതോ അല്ലെങ്കിൽ ഡ്രൈവറുടെ അശ്രദ്ധയൊക്കെ ആയിരിക്കാം ഇത്തരത്തിലൊരു അപകട കാരണമെന്നും പ്രാഥമിക നിഗമനം ഉണ്ട്. ഈ സ്ഥലത്ത് ഇപ്പോൾ മോട്ടോർ വെഹിക്കിൾ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ പോലീസും ഒക്കെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പരിക്കേറ്റ 64 പേരെ ആദ്യം പ്രാഥമിക ചികിത്സ നൽകുന്നതിന് വേണ്ടിയിട്ട് നിലയ്ക്കലിലേക്കും എരുമേലിയിലേക്കും കൊണ്ടുപോയി. ഇതിൽ ഗുരുതരമായി പരിക്കുപറ്റവരെയാണ് ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രാഥമിക ചികിത്സ നൽകിയതിന് ശേഷമാണ് ഇവരെ കോട്ടയത്തേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ 2 പേരുടെ നില ഗുരുതരമാണ്. അതിൽ ഒരാൾ ഡ്രൈവറാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. പരിക്കുപറ്റിയവർക്ക് കൂടുതലായും മുറിവേറ്റിരിക്കുന്നത് തലയ്ക്കും കൈകാലുകൾക്കുമാണ്. അതായത് തലയ്ക്ക് മുറിവുള്ളവരുണ്ട്, കൈകാലുകൾക്ക് ഒടിവുള്ളവരുമുണ്ട്. എന്നാൽ ഗൗരവമുള്ള പരിക്ക് ഉള്ളവർ കുറവാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. വാഹനത്തിനുണ്ടായിരുന്ന ഒട്ടുമിക്ക പേർക്കും പരിക്കേറ്റിട്ടുണ്ട്. അതുപോലെ തന്നെ പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ പോലീസും അഗ്നിരക്ഷാസേന അംഗങ്ങളും എത്തിയാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. ആദ്യഘട്ടത്തിൽ അതുവഴി പോയ തീർത്ഥാടകരുടെ വാഹനങ്ങളിലും അതുപോലെ തന്നെ നാട്ടുകാരുടെ വാഹനങ്ങളിലുമാണ് പരിക്കുപറ്റിയവരെ എരുമേലിയിലേക്ക് എത്തിച്ചത്. രക്ഷാപ്രവർത്തനം തുടങ്ങിയപ്പോൾ മുതൽ തന്നെ പമ്പയിൽ നിന്നും അതുപോലെ നിലയ്ക്കൽ നിന്നുമെല്ലാം തന്നെ ആംബുലൻസും പോലീസ് വാഹനങ്ങളും എത്തിച്ച് വീണ്ടും ഗുരുതരമായി പരിക്കുപറ്റിയവരെ മറ്റ് ആശുപത്രികളിലേക്ക് മാറ്റുകയായിരുന്നു. സംഭവ സ്ഥലത്തേക്ക് പത്തനംതിട്ട ജില്ലാ കളക്ടർ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഇനി കൂടുതൽ പരിക്ക് ഗൗരവമുള്ള പരിക്കുള്ളവർക്ക് കൂടുതൽ ചികിത്സ നൽകുന്നതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പത്തനംതിട്ട എരുമേലിയിലും എല്ലാം ഒരുക്കുകയാണ്. പത്തനംതിട്ടയിലെ കോന്നി മെഡിക്കൽ കോളേജിൽ നിന്നുള്ള കൂടുതൽ ഡോക്ടർമാരെ എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് ഗൗരവമായി പരിക്കേറ്റവരെ കൊണ്ടുവന്നിട്ടില്ല എങ്കിലും എന്തെങ്കിലും കാരണവശാൽ അടിയന്തര ചികിത്സ വേണ്ടിവരികയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള സംവിധാനങ്ങളും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. എങ്ങനെയാണ് ബിനോയി അവിടുത്തെ ഒരു പ്രദേശത്തിൻ്റെ ഒരു ഭൂമിശാസ്ത്രം എങ്ങനെയാണ്? കൂടുതൽ വളവും അല്ലെങ്കിൽ ഒരു ഉൾപ്രദേശമാണ്, അതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് രക്ഷാപ്രവർത്തനം നടത്താൻ കഴിഞ്ഞോ? അപകടം ഉണ്ടായത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാവുന്നു? അതായത് നിലയ്ക്കൽ ആണ് പത്തനംതിട്ടയുടെ ബേസ് ക്യാമ്പ്. അവിടെ നിന്നും ഏകദേശം 6 കിലോമീറ്ററോളം ദൂരെയായിട്ട് ഉൾക്കാട്ടിയാണ് ഈ അപകടം നടന്നിരിക്കുന്നത്. ഈ ഇതുവഴി സാധാരണ വളരെ കുറച്ച് വാഹനങ്ങളെ പോകാറുള്ളൂ. എന്നാൽ ഇപ്പോൾ ശബരിമലയിൽ ഉത്സവം നടക്കുന്ന സീസൺ ആയതുകൊണ്ട് തന്നെ തീർത്ഥാടകരുടെ വാഹനങ്ങളും അതുവഴി മറ്റു വാഹനങ്ങളും എല്ലാം പോയിരുന്നതാണ് അപകട വിവരം പെട്ടെന്ന് അറിയുവാൻ കഴിഞ്ഞതും ആളുകളെ ആശുപത്രികളിൽ കൊണ്ടുപോകാൻ ആയതും. ആദ്യഘട്ടത്തിൽ സമീപ സ്ഥലത്ത് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ വാഹനങ്ങളിൽ വന്ന തീർത്ഥാടകരും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഇതേ തുടർന്ന് പോലീസിനെ നിലയ്ക്കലിലും പമ്പയിലുമുള്ള പോലീസിനെ വിവരമറിയിച്ചതിനെ തുടർന്നാണ് അവർ കൂടുതൽ വാഹനങ്ങളുമായി എത്തി രക്ഷാപ്രവർത്തനങ്ങൾ വേഗത്തിലാക്കിയത്. അപകടം നടന്ന് ഏകദേശം 1.5 മണിക്കൂറിനുള്ളിൽ തന്നെ മുഴുവൻ ആളുകളെയും വിവിധ ആശുപത്രികളിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. കാരണം ഈ സ്ഥലത്ത് വനമേഖലയാണെങ്കിൽ തന്നെയും എരുമേലിയിലേക്ക് വലിയ ദൂരമില്ല. അതുകൊണ്ട് പ്രാഥമിക ചികിത്സ നൽകുന്നതിന് വേണ്ടി അവർ ആദ്യം എത്തിച്ച് എരുമേലിയിലേക്കാണ്. കുറച്ചുപേരെ മാത്രമാണ് പത്തനംതിട്ട ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത്. ഇതിനിടയിൽ തന്നെ വലിയ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. പത്തനംതിട്ട ജില്ലയിലെ റാന്നി, പെരുന്നാട്, അതുപോലെ തന്നെ പത്തനംതിട്ട ജനറൽ ആശുപത്രി എന്നിവിടങ്ങളിൽ പരിക്കുപറ്റവർക്ക് അടിയന്തര ചികിത്സ നൽകുന്നതിന് വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കണമെന്ന് നിർദ്ദേശം പറഞ്ഞിരുന്നു. അതിനുശേഷം എരുമേലിയിൽ നിന്നുമാണ് ഗൗരവമുള്ള പരിക്ക്, അതായത് കൈക്കും കാലിനും ഒക്കെ ഒടിവുള്ളവരെയും അതുപോലെ തലയ്ക്ക് വലിയ മുറിവുള്ളവരെയും ഒക്കെ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. എത്ര പേരെ കൊണ്ടുപോയി എന്നുള്ളതിന് വ്യക്തത വന്നിട്ടില്ല. കാരണം ഗൗരവം പരിക്ക് ഗൗരവമുള്ളതോ കൂടുതൽ വേദന അനുഭവപ്പെടുന്നവരൊക്കെയാണ് ഇപ്പോൾ അങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. എരുമേലിയിൽ അങ്ങനെ കാര്യമായ ഒരു ചികിത്സ നൽകാൻ പറ്റിയ ഒരു വലിയ ആശുപത്രിയിലൊന്നുമല്ല. എങ്കിൽ തന്നെയും പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് പരിക്കുപറ്റിയവർക്ക് അത്ര സാരമായ പരിക്കുകളൊന്നും തന്നെ ഇല്ല, കൂടുതലും മുറിവുകളാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ വാഹനം ഈ മറിഞ്ഞ സ്ഥലം എന്ന് പറയുന്ന ഒരു വളവാണ്. ആ സ്ഥലത്ത് സാധാരണഗതിയിൽ ഇങ്ങനെ അപകടം വളരെ സൂക്ഷിച്ചു പോയില്ലെങ്കിൽ അശ്രദ്ധയോടുകൂടി വാഹനം ഓടിക്കുകയാണെങ്കിൽ സാധാരണഗതിയിൽ അപകടം നടക്കുന്ന ഒരു മേഖല കൂടിയാണ് ഇത്.
ബിനോയ്, ഇപ്പോൾ ആരൊക്കെ ചേർന്നാണ്, പെട്ടെന്ന് തന്നെ നാട്ടുകാരുടെയും അല്ലെങ്കിൽ അതിലെ കടന്നു വന്ന വാഹനങ്ങളുടെയും ഒക്കെ ഒരു സഹായമാണോ ഈ പരിക്കേറ്റവർക്ക് കിട്ടിയത്? ഫയർഫോഴ്സും മറ്റു പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ പെട്ടെന്ന് സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിരുന്നോ? തീർച്ചയായും ആദ്യഘട്ടത്തിൽ നാട്ടുകാരും അതുവഴി ഉണ്ടായിരുന്ന തീർത്ഥാടകരും ചേർന്നാണ് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാധാരണഗതിയിൽ ഈ ഇലവെങ്കിൽ ഭാഗത്ത് സേഫ് സോൺ എന്ന് പറയുന്ന ഒരു പദ്ധതിയുണ്ട്. അതായത് വാഹന അപകടങ്ങളിൽ പെടുന്നവർക്ക് പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുന്നതിനും അതുപോലെ തന്നെ വാഹനങ്ങളെ നിയന്ത്രിക്കുന്നതിനുമൊക്കെ ആയിട്ട് സർക്കാരിന്റെ തന്നെ മോട്ടോർ വാഹന വകുപ്പിന്റെ ഒരു സേഫ് സോൺ ഉണ്ട്. അത് തീർത്ഥാടന കാലത്ത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഉത്സവകാലങ്ങളിൽ അങ്ങനെ കൂടുതലായി വാഹനം വരാത്തത് കൊണ്ട് തന്നെ പോലീസ് പെട്രോളിംഗ് സംഘമോ ഒന്നും ഉണ്ടാകുന്ന പതിവില്ല. ഇത്തരത്തിൽ എന്തെങ്കിലും അപകടം സംഭവിക്കുകയാണെങ്കിൽ വളരെ ജാഗ്രതയോട് കൂടി കാണുന്നതിന് വേണ്ടി തന്നെ ഈ നട തുറക്കുന്ന സമയങ്ങളിൽ, മാസപൂജാ സമയത്തും അതുപോലെ ഉത്സവ സമയങ്ങളിലും എല്ലാം തന്നെ പോലീസും ഫയർഫോഴ്സിന്റെ എല്ലാ ഉദ്യോഗസ്ഥരും തന്നെ കാണും. ഈ നിലയ്ക്കൽ ബേസ് ക്യാമ്പ് കേന്ദ്രീകരിച്ച് ആണ് കൂടുതലും അഗ്നിരക്ഷാ സേന അംഗങ്ങൾ ഉണ്ടാവാറുള്ളത്. കാരണം ഇവിടെയാണ് വാഹനങ്ങൾ അധികവും പാർക്ക് ചെയ്യുന്നതും അത്തരത്തിലുള്ളതും. അതുകൊണ്ട് തന്നെ ഈ മേഖല കേന്ദ്രീകരിച്ചായിരിക്കും ഇവരുണ്ടാകുക. ഇങ്ങനെ ഉണ്ടായിരുന്ന ആളുകളാണ് അപകടം നടന്ന്, അതായത് ഓടി എത്തേണ്ട ദൂരം നിലയ്ക്കിൽ നിന്ന് ഏകദേശം 6 കിലോമീറ്ററും പമ്പയിൽ നിന്ന് 15 കിലോമീറ്റർ അധികവും ദൂരമുണ്ട് ഈ അപകടം നടന്ന സ്ഥലത്തേക്ക്. ആ ഓടിയെത്തുന്ന സമയം മാത്രമാണ് എടുത്തതെന്ന് നമുക്ക് അറിയുവാൻ കഴിയുന്നത്. എന്തായാലും ഈ തീർത്ഥ ഇപ്പോൾ ഉത്സവകാലമായതുകൊണ്ട് തന്നെ കൂടുതൽ വാഹനങ്ങൾ ഇത് പമ്പയിലുണ്ടായിരുന്നു. ആംബുലൻസ് സംവിധാനങ്ങളും കൂടുതലായി ഉണ്ടായിരുന്നു. ഈ വാഹനങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ എരുമേലിയിലേക്കും പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും തീർത്ഥാടകരെ കൊണ്ടുപോയത്. ശരി ബിനോയ്, ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സാണ് മറിഞ്ഞത്. നിലയ്ക്കലിന് സമീപം ഇലവുങ്കലിലാണ് അപകടമുണ്ടായത്. തമിഴ്നാട്ടിൽ നിന്നുള്ള തീർത്ഥാടകരാണ് ബസ്സിൽ ഉണ്ടായിരുന്നത്. അവരാണ് അപകടത്തിൽപ്പെട്ടത്. തീർത്ഥാടനം കഴിഞ്ഞ് മടങ്ങവെയാണ് ബസ് അപകടത്തിൽപ്പെട്ടത്.